വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം. നമ്മോട് ആദ്യമായിട്ട് കാട്ടിൽ കാണപ്പെടുന്ന മൃഗങ്ങളുടെ പേരുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റായിട്ട് നമുക്ക് എഴുതാം, കാട്ടിലെ മൃഗങ്ങളാണ് ആന, സിംഹം, കടുവ, കരടി, മാൻ, സീബ്ര, ജിറാഫ്, ഹിപ്പോപൊട്ടാമസ്, പുലി, മുയൽ, കുറുക്കൻ, കാട്ടുപൂച്ച, ചെന്നായ, കുരങ്ങൻ, പാണ്ട, ഗോറില്ല, മൂങ്ങ, അണ്ണാൻ, പാമ്പ്, കംഗാരു, വവ്വാൽ, തവള, ഓന്ത്, വരയാട്. ഇനി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് സുഗന്ധമുള്ള ഇലകളുടെ പേരുകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഗന്ധമുള്ള ഇലകളാണ് നാരങ്ങയ്ക്ക് സുഗന്ധമുണ്ട് അല്ലേ, നാരങ്ങയുടെ ഇലയ്ക്ക്. പിന്നീട് യൂക്യാലിപ്സിൻ്റെ ഇലകൾക്ക് സുഗന്ധമുണ്ട്. അമ്പഴങ്ങ ഇലയ്ക്ക് സുഗന്ധമുണ്ട്. ഗ്രാമ്പൂ മരത്തിൻ്റെ ഇലകൾക്ക് സുഗന്ധമുണ്ട്. കറിവേപ്പിലക്ക് സുഗന്ധമുണ്ട്. പിന്നീട് ചപ്പ് പൊതിന ഇല്ലേ, നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചപ്പിന് പൊതിനയിലേക്ക്. പിന്നെയോ തുളസി, പിന്നെയോ സർവ്വസുഗന്ധി, ഇവയൊക്കെ നല്ല സുഗന്ധമുള്ള ഇലകളിൽപ്പെട്ടവയാണ്.